നമസ്കാരം. ഈ ഹലാൽ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. തത്വമയി ന്യൂസ് ഈ ഹലാലുമായി ബന്ധപ്പെട്ട അത് ഒരു സാമൂഹ്യ ഒരു വിപത്ത് തന്നെയാണ്, ഒരു പ്രത്യേക അജണ്ട തന്നെയാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച കൃത്യമായ ഫോളോഅപ്പുകളും കൃത്യമായ വാർത്തകളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തിക ജിഹാദിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മനഃപൂർവ്വം ആവിഷ്കരിക്കപ്പെടുന്ന ചില കുതന്ത്രങ്ങളുടെ ഒരു ഒരു ബാക്കിപത്രമാണ് ഈ ഹലാൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നോൺ ഹലാൽ എന്ന് പറഞ്ഞ് അതിനെ എതിർത്തുകൊണ്ട് ഒരു സംരംഭം ഉണ്ടായിക്കഴിഞ്ഞ് തീർച്ചയായും അതിന് ധാരാളമായ പിന്തുണ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ ഹലാൽ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകളും പലതരത്തിലുള്ള വിവരങ്ങളുമൊക്കെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ മാധ്യമങ്ങളിൽ ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുമ്പോൾ ചില മാധ്യമങ്ങൾ ഇത് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട് എന്നത് ആശ്വാസകരം. തത്വമയി ന്യൂസും തീർച്ചയായും ഇത്തരം വാർത്തകൾ ചർച്ച ചെയ്യും, അത് വ്യക്തമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും അതിൻ്റെ സാമൂഹ്യ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ വാർത്തകൾ നൽകുകയും ചെയ്യും. അതായത് ഈ ചില കമ്പനികളൊക്കെ തന്നെ ഈ ഹലാൽ മുദ്രണം നൽകുന്നതിന് ഈടാക്കുന്ന ഫീസുകളെക്കുറിച്ചും അതിൻ്റെ ആ ഒരു സാമ്പത്തികമായ ഇടപാടുകളെക്കുറിച്ചും അതിനുശേഷം ഈ ഹലാൽ നിർബന്ധിതമായി ഇവിടെ ഓരോ പൗരനും ഓരോ ഭാരതീയനും ഹലാൽ ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങാവൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന കാര്യമൊക്കെ തന്നെ നേരത്തെയുള്ള വാർത്തകളിലൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതായത് ഇപ്പോൾ ഒരു മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത നോക്കുകയാണെങ്കിൽ ഈ മദ്യവും മദ്യവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് വരെ, അതായത് ഈ മുസ്ലിം സമുദായത്തിന് അവരുടെ ശരീഅത്ത് നിയമപ്രകാരം മദ്യം ഹറാമാണ്, എന്നിട്ട് പോലും അത്തരം ഉൽപ്പന്നങ്ങൾക്ക്, ആൾക്കഹോൾ അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പോലും ഹലാൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന അല്ലെങ്കിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു സാഹചര്യം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത. ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി അധ്യക്ഷ ശ്രീമതി കെ പി ശശികല ടീച്ചർ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഈ ഒരു വാർത്തയിലേക്ക് നമ്മൾ ഒന്ന് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ, ഹറാമായ ആൽക്കഹോൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകിയത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഹലാൽ ഒരു ചെറിയ മീനല്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. 6 പതിറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള ഒരു ഇന്ത്യൻ കമ്പനി 90% ആൽക്കഹോളും 10% ഡിസ്റ്റിൽഡ് വാട്ടറും ഉപയോഗിച്ചുണ്ടാക്കിയ ഗുളികകൾ, അത് പറ്റിപ്പിടിക്കാതിരിക്കാനും പെയിൻ്റ് തുടങ്ങിയ മറ്റു വസ്തുക്കളിലും ഉപയോഗിക്കുന്ന ഈഥൈൽ അസറ്റേറ്റ് എന്ന രാസവസ്തു, ഈ ഉൽപ്പന്നത്തിനാണ് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. അതായത് മരുന്നുകളിലേക്ക് വരെ ഹലാൽ എത്തിപ്പെടുന്നു എന്നതിൻ്റെ ഒരു ദുസ്സൂചന കൂടിയാണ് ഇത്. മിഡിൽ ഈസ്റ്റിലടക്കം, അതായത് ഗൾഫ് രാജ്യങ്ങളിലടക്കം പല രാജ്യങ്ങളിലേക്കും ഈ വസ്തു ഇന്ത്യയിൽ നിന്ന് കയറ്റുമതിയുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തിന് മുൻപ് വരെ ഇന്ത്യയുടെ ഫുഡ് ആൻഡ് ഡ്രഗ്സ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് അതിന് വേണ്ടിയിരുന്നത്. പക്ഷേ 5 വർഷം മുൻപ് മിഡിൽ ഈസ്റ്റിലേക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഇവർക്കും നൽകി. 90% ആൾക്കഹോൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന് ശരിയത്ത് മാനദണ്ഡം അനുസരിച്ചുള്ള ഹലാൽ സർട്ടിഫിക്കറ്റ് ഇന്ത്യ നൽകിയത് വിവാദമാകുന്നു. 1 വർഷത്തേക്ക് 50,000 ഇന്ത്യൻ രൂപയാണ് ഈ ഇനത്തിൽ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങുന്നത്. അത് നേരിട്ട് പണം ഈടാക്കിയാണ് ഇത് സ്വീകരിക്കുന്നത്. പണം കൊടുത്താൽ ഏത് ഹറാമും അവർ ഹലാലാക്കുമെന്ന് ടീച്ചറുടെ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ടീച്ചറുടെ പോസ്റ്റ് വിശദമായി തന്നെ നോക്കാം. അതായത് ഹലാൽ എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ജിഹാദ് തന്നെയാണ് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ആൽക്കഹോൾ അടങ്ങിയ ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഹലാലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങളിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സേ നോ ടു ഹലാൽ, ഡോണ്ട് ഡിവൈഡ് സൊസൈറ്റി ബൈ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ടീച്ചറുടെ ചില പോസ്റ്റുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇസ്ലാമിക നിയമങ്ങൾ അനുശാസിക്കും വിധം ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ജയിലിലടയ്ക്കുമെന്നാണോ എന്ന് ചോദിക്കുന്നു ടീച്ചർ. അതുപോലെ ഇസ്ലാമിക വിശ്വാസവും ആദർശവും സ്വീകരിച്ചവർക്ക് മാത്രം നിർബന്ധമാകുന്നതാണ് ഹലാൽ നിയമങ്ങൾ എന്ന് പറയുകയും പൊതു ഇടങ്ങളിലെ ഭക്ഷണശാലകളിലടക്കം ഹലാൽ നടപ്പിലാക്കുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. ഇസ്ലാമിക മൂല്യങ്ങളിൽ പ്രചോദിതമായോ ഇസ്ലാമിക നിയമങ്ങൾ അനുശാസിക്കും വിധോ ഉള്ള ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വ്യവഹാരവും ഉപഭോഗവും വാണിജ്യവുമാണ് ഹലാൽ വിപണി. ഇസ്ലാമിക മൂല്യങ്ങളുടെയും നിയമശാസനങ്ങളുടെയും സ്വീകരണവും അനുധാവനവും വ്യക്തികൾക്ക് സമൂഹങ്ങൾക്കുമിടയിൽ തീർച്ചയായും വ്യത്യസ്ത വിധാനത്തിലാണ്. എന്നിരുന്നാൽ തന്നെയും അനേകം പേർ ഇസ്ലാമിനെ തങ്ങളുടെ ജീവിതത്തിൽ അത്ര കണ്ട് പ്രാധാന്യത്തോടെ കാണുന്നതിനാൽ തങ്ങളുടെ ക്രയവിക്രയ വ്യവഹാരങ്ങളും സാധന സേവന ഉപഭോഗശീലവും ജീവിത രീതിയും ഇസ്ലാമിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. തദ്ടിസ്ഥാനത്തിലുള്ള ജനങ്ങളുടെ ഉപഭോഗവും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവയുടെ വ്യവഹാരവും വാണിജ്യവും എല്ലാം ചേരുന്നതാണ് ഹലാൽ മാർക്കറ്റ് എന്ന് കെ പി ശശികല ടീച്ചർ പറയുന്നു. അതായത് ഇത്തരത്തിൽ ഹലാൽ ഒരു ചെറിയ മീനല്ല, ഹലാൽ വലിയൊരു മീനാണ്, ഒരു തിമിംഗലത്തെക്കാൾ വലിയ മീനാണ്. നിരോധിത ഉൽപ്പന്നങ്ങൾ
ഉൽപ്പന്നങ്ങൾക്ക്, അതായത് അവരുടെ മതപ്രകാരം നിരോധിതമായ ഉൽപ്പന്നങ്ങൾക്ക് പോലും ഹലാൽ ഏർപ്പെടുത്തണമെങ്കിൽ ഈ ഹലാലിൻ്റെ കരാളഹസ്തങ്ങൾ എവിടെയൊക്കെ ചെന്ന് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഹലാലല്ല, നോ ഹലാൽ, സേ നോ ടു ഹലാൽ എന്ന് ധൈര്യപൂർവ്വം പറയാനുള്ള തൻ്റെ ഇടം ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹവും കാണിക്കണം എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സാമ്പത്തിക ജിഹാദ് തന്നെയാണ്. ഇത് ഇവിടെ അനുവദിച്ചുകൂടാ, ഇത് ഭാരതത്തിൽ അനുവദിച്ചുകൂടാ. ഈ സാമ്പത്തിക തട്ടിപ്പ്, ഈ മതവൽക്കരണത്തിൻ്റെ പുതിയ മുഖം ഇവിടെ നടമാടാൻ നമ്മൾ അനുവദിച്ചുകൂടാ എന്നാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.